വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി. ഇന്നൊരു കുർത്തി മോഡലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. കുർത്തി മോഡൽ നമ്മൾ ഹൈനെക്കായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് പോർഷൻ ഫ്രണ്ട് പോർഷനേക്കാളും ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുന്നത്. ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ബാക്ക് പോർഷനിലേക്കുള്ള ലൈനിങ്ങും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്കുള്ള ലൈനിങ് എടുത്തു കൊടുക്കാം. ഫ്രണ്ട് പോർഷനിലേക്കുള്ള ലൈനിങ്ങും ഇതുപോലെ വച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഷർമെൻറ്റ്സൊക്കെ അടയാളപ്പെടുത്താം. നമുക്ക് ഷോൾഡർ 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഹൈനെക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഷോൾഡർ 7.5 ഇഞ്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ പോർഷനിലും 7.5 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ചെസ്റ്റ് 10.5 ഇഞ്ച് ആണ് കൊടുക്കുന്നത്. 10.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ പോർഷനിൽ നിന്നും ഇതുപോലെ വരച്ച് കൊടുക്കാം. ഒരു 2 ഇഞ്ച് ആണ് സീം അലവൻസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ പോർഷൻ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ പോർഷൻ കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷേപ്പ് പോർഷനിലെ ലെങ്ത് 14 ഇഞ്ച് ആണ് ആവശ്യമായിട്ടുള്ളത്. ഷേപ്പ് പോർഷനിലെ വിട്ട് 8.5 ഇഞ്ച് ആണ്. ഒരു 2 ഇഞ്ച് കൂടി നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്ത് 10.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ 10.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ കുർത്തി ചെയ്യുന്നത്. സ്ലിറ്റഡ് പോർഷനിലെ ലെങ്ത് 21.5 ഇഞ്ച് ആണ് കൊടുക്കുന്നത്. സ്ലിറ്റ് പോർഷനിലെ വിട്ട് നമുക്ക് 11 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഒരു 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. നമ്മൾ ബോട്ടം പോർഷനിലെ വിട്ട് 13.5 ഇഞ്ച് ആണ് എടുത്തിരിക്കുന്നത്. 13.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്ന് നമ്മൾ ഇതുപോലെ സ്ലിറ്റ് വരുന്ന പോർഷൻ വരെ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഹൈനെക്കിനുള്ള ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തേണ്ടത്. ഇനി നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് അടയാളപ്പെടുത്തേണ്ടത്. നെക്ക് വിട്ട് ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ ബാക്ക് പോർഷനിലേക്ക് നമ്മൾ നെക്ക് വിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മൾ നെക്ക് വിട്ട് നെക്ക് ലെങ്ത് കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. ഈ പോർഷനിൽ നിന്ന് നമുക്ക് റൗണ്ട് ഷേപ്പാണ് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ നമുക്ക് 1 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് എക്സ്ട്രാ എടുത്തിരുന്നത്. ആ എക്സ്ട്രാ എടുത്ത പോർഷനിൽ നമുക്ക് നെക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് ഷോൾഡർ സ്ലോപ്പ് ചെയ്യേണ്ടത്. മെഷർമെൻറ്റ്സ് നമ്മൾ ഇതുപോലെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത്രയും ക്ലോത്തിങ് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കുർത്തി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷനിലായിട്ട് ചെറിയ ഒരു ഓപ്പണിംഗ് കൊടുക്കാം. ബാക്ക് പോർഷനിലായിട്ട് ഇതുപോലെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഫുൾ സ്ലീവ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആം ഹോളിൻ്റെ പോർഷനിലായിട്ട് ഒരു 8 ഇഞ്ച് ആണ് അടയാളപ്പെടുത്തുന്നത്. ആ പോർഷനിൽ നിന്ന് ഒരു 3 ഇഞ്ച് നമുക്ക് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആം ഹോളിൻ്റെ പോർഷൻ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഫുൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ടോട്ടൽ ലെങ്ത് നമുക്ക് 24 ഇഞ്ച് ആണ് ആവശ്യമായിട്ടുള്ളത്. ഒരു 1.5 ഇഞ്ച് കൂടി സീം അലവൻസ് ആഡ് ചെയ്ത് 25.5 ഇഞ്ച് നമുക്ക് സ്ലീവ് ലെങ്ത് മതിയാകും. സ്ലീവ് റൗണ്ട് നമുക്ക് 3 ഇഞ്ച് ആണ് സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫ് ആവശ്യമായിട്ടുള്ളത്. ഒരു 2 ഇഞ്ച് കൂടി സീം അലവൻസ് ആഡ് ചെയ്ത് 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. സ്ലീവിൻ്റെ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്കൊരു ക്യാൻവാസ് എടുക്കാം. ക്യാൻവാസ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു 1 ഇഞ്ച് വിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ലെങ്ത് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ പോർഷനിൽ നിന്നും നമുക്കൊരു വി ഷേപ്പ് വരച്ച് കൊടുക്കാം. ഇതുപോലെയാണ് വി ഷേപ്പ് വരച്ചിരിക്കുന്നത്. ഈ പോർഷനിൽ നിന്നും ഒരു 1/4 ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഔട്ടർ പോർഷനും ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത പോർഷനിൽ നിന്നും വി ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ വി ഷേപ്പ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ വി ഷേപ്പ് ഇതുപോലെ ഒരു ലൈനിങ് ക്ലോത്തിൽ വച്ചിട്ട് ഈ സൈഡ് പോർഷൻസൊക്കെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സൈഡ് പോർഷൻസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ക്ലോത്ത് എടുത്ത് നല്ല പോർഷനിലായിട്ടാണ് നമുക്ക് ഈ ഷേപ്പ് വയ്ക്കേണ്ടത്. ഇതുപോലെ നല്ല പോർഷനിലായിട്ട് വച്ച് കൊടുക്കാം.
ഇതിന് ശേഷം നമുക്ക് ഈ വി ഷേപ്പിൽ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കോർണർ പോർഷൻസിൽ ഇതുപോലെയുള്ള കട്ട്സുകൾ ഇട്ട് കൊടുക്കാം. ഈ കോർണർ പോർഷനിലും കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ക്യാൻവാസ് തിരിച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോർഷനിൽ വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പോർഷനിലായിട്ട് ഇതുപോലെ ഓപ്പണിംഗ് കൊടുത്തിരുന്നു. ആ ഓപ്പണിംഗ് കൊടുത്ത പോർഷൻ നമുക്ക് ലൈനിങ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളിപ്പോഴും സ്റ്റിച്ച് ചെയ്ത ആ പോർഷനിൽ കൂടി തന്നെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്ലോത്ത് ഇതുപോലെ തിരിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ പോർഷനിലൂടെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ബാക്ക് പോർഷൻ നമ്മളിതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളറാണ് കട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് മെഷർമെൻറ്റ്സ് എടുത്തു കൊടുക്കാം. നമുക്ക് 17.5 ഇഞ്ച് ആണ് കോളറിൻ്റെ റൗണ്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ക്യാൻവാസിൽ 17.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്യാൻവാസ് അങ്ങ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള കോളറാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പോർഷനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ലെവൽ ചെയ്തതിന് ശേഷം ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് കർവ് ചെയ്തൊന്ന് വരച്ച് കൊടുക്കാം. മാർക്ക് ചെയ്ത പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. വരച്ച പോർഷനിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ കോളറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മുടെ കോളർ ഇതുപോലെ വച്ച് ഈ സൈഡ് പോർഷൻസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ ക്യാൻവാസിൻ്റെ ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എക്സ്ട്രാ ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഈ പോർഷൻസിലൊക്കെ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്യാൻവാസിങ് തിരിച്ചു കൊടുക്കാം. ഈ പോർഷനിൽ കട്ട് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ 1/4 ഇഞ്ച് എക്സ്ട്രാ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. കോളർ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ എക്സ്ട്രാ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടോപ്പിൻ്റെ നെക്കിൻ്റെ റോങ് സൈഡിൽ വെച്ചാണ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഈ കളർ നല്ല പോർഷനിലേക്ക് എടുത്തു കൊടുക്കാം. കോളർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ ഹൈനെക്ക് കുർത്തി മോഡൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിൽ നമ്മൾ ഇതുപോലെയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഫുൾ സ്ലീവായിട്ടാണ് നമ്മുടെ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്ന ഒരു കുർത്തി മോഡലാണ്. നമ്മുടെ ഈ കുർത്തി മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസുകളൊക്കെ അറിയിക്കണം. അതുപോലെ എല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.